വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് ഈ ഒരു കേക്ക് ഡിസൈനാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി കേക്ക് ക്രം കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് 1 kg വെയിറ്റ് വരുന്ന പിസ്ത കേക്കാണ് കേട്ടോ. ഇനി നമുക്ക് ഫൈനൽ കോട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ക്രീമിനകത്തോട്ട് കുറച്ച് കളർ ആഡ് ചെയ്യണം. മീൻസ് നമുക്ക് ആ ഒരു പിങ്ക് കളർ കിട്ടണ്ടേ. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഒരുപാടൊന്നും ആവശ്യമില്ല, നമുക്ക് ഫൈനൽ കോട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ അത്യാവശ്യം ക്രീം എടുക്കുക. അതിലേക്ക് ഞാൻ ഈ ഒരു സൂപ്പർ റെഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കാണ് കേട്ടോ. ഞാൻ ജെൽ കളറാണ് യൂസ് ചെയ്യണേ. അപ്പോൾ ആദ്യം ഞാൻ 1 drop ആഡ് ചെയ്യും, എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് നോക്കും. അപ്പോൾ നമുക്ക് ആ കളർ കിട്ടുന്നില്ല എങ്കിൽ ഞാൻ വീണ്ടും 1 drop വെച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കും. ഞാൻ അങ്ങനെയാണ് ചെയ്യണത്, അല്ലാണ്ട് ഒരുമിച്ച് ഞാൻ കളർ മിക്സ് ചെയ്യാറില്ല. അപ്പോൾ നമ്മളും നിങ്ങളും ചെയ്യുമ്പോൾ അങ്ങനെ തന്നെ ചെയ്യുക, 1 drop വെച്ചിട്ട് ആഡ് ചെയ്യുക, എന്നിട്ട് മിക്സ് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു കളർ കിട്ടണ വരെ അങ്ങനെ തന്നെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ എനിക്ക് വേണ്ടുന്നത് ഈ ഒരു കളറാണ്. അപ്പോൾ ഇതെനിക്ക് കിട്ടി. ഇനി നമുക്ക് ആ ക്രം കോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കേക്കിനകത്തോട്ട് ഈ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ എന്താ കുറച്ച് ക്രീം കേക്കിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തതിന് ശേഷം പാലറ്റ് നൈഫ് വെച്ചിട്ട് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മുകളിൽ ഒരുവിധം ഒന്ന് ഓക്കെ ആക്കി നമ്മളൊന്ന് വൃത്തിയാക്കി എടുത്തതിന് ശേഷം താഴെ ഇതുപോലെ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. അത്യാവശ്യം നല്ല തിക്കായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആ പാലറ്റ് നൈഫ് വെച്ചിട്ട് തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് കേക്കിനകത്ത് പ്രസ് ചെയ്ത് കൊടുത്തിട്ട്, ഒരുപാട് പ്രസ് ചെയ്യരുത്, ലൈറ്റായിട്ടൊന്ന് പ്രസ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ടേൺ ടേബിൾ ഇങ്ങനെ കറക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് നല്ല ഫിനിഷിംഗ് ആയിട്ട് കിട്ടും കേക്ക്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ കേക്കിൻ്റെ ഒരു സൈഡിലൊക്കെ നിങ്ങൾക്കിപ്പോൾ വീട്ടിൽ കാണുമ്പോൾ മനസ്സിലാവും, ചിലപ്പം ക്രീം പറ്റാത്തതുപോലെയോ അല്ലെങ്കിൽ ക്രീം ആ ഒരു ഫിനിഷിംഗ് ഇല്ലാത്തതുപോലെ ഫീൽ ചെയ്യുവാണെങ്കിൽ നിങ്ങൾ അവിടെ കുറച്ചും കൂടി ക്രീം അപ്ലൈ ചെയ്തിട്ട് ഇതേപോലെ ടേൺ ടേബിൾ ഇങ്ങനെ ടേൺ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്ത് ഒരുപാട് തവണ നമ്മളിങ്ങനെ ചെയ്യണം കേട്ടോ, എന്നാലേ നമുക്ക് ആ കേക്ക് ഫിനിഷായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ ഒരു പ്രൊസീജിയർ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. എന്നിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ സൈഡ് ചെയ്യുമ്പോഴത്തേക്കും മുകളിൽ ഇങ്ങനെ ക്രീം ഇങ്ങനെ പൊന്തി വരും. അപ്പോൾ അതും കൂടി നമ്മൾ പാലറ്റ് നൈഫ് വെച്ചിട്ട് ഒന്ന് വൃത്തിയാക്കി എടുക്കുക. അപ്പോൾ ഇത് നിങ്ങൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. നമുക്ക് ആ കേക്ക് വൃത്തിയായി കിട്ടുന്നത് വരെ അങ്ങനെ തന്നെ ചെയ്യാം. അപ്പോൾ ഇനി ഞാൻ ഇവിടെ കേക്കിൻ്റെ ആ ഒരു മുകളിൽ ഈ ഒരു പാലറ്റ് നൈഫ് വെച്ചിട്ട് ഈ ഒരു ഡിസൈനാണ് ചെയ്യണത്. അതൊന്നുമില്ല, നമ്മൾ ജസ്റ്റ് പാലറ്റ് നൈഫ് ഒന്ന് വെള്ളം യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം കേക്കിൻ്റെ ഒരു സൈഡിൽ വെച്ചിട്ട് നമ്മളിങ്ങനെ ടേൺ ടേബിൾ ഇങ്ങനെ കറക്കി കൊടുക്കുക. അതുപോലെ തന്നെ ഞാൻ സൈഡിലും ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് വളരെ സിമ്പിളാണ് ഈ ഒരു ഡിസൈൻ ചെയ്യാനായിട്ട്. ഇനി ഞാൻ ചെയ്യാൻ പോണതെന്ന് വെച്ചാൽ ഫോണ്ടൻ്റ് വർക്കുകൾ കേക്കിൽ വെച്ച് കൊടുക്കാനായിട്ട് പോകാൻ കേട്ടോ. ഓൾറെഡി ഞാൻ ഫോണ്ടൻ്റ് വർക്കുകളൊക്കെ നേരത്തെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ കേക്ക് ഡെലിവറി ചെയ്യാൻ പോകുന്നതിനൊരു 15 അല്ലെങ്കിൽ ഒരു 20 മിനിറ്റിന് മുൻപാണ് ഞാൻ ഫോണ്ടൻ്റ് വർക്കുകൾ എപ്പോഴും കേക്കിൽ വെക്കുക. പിന്നെ ഇത് വെച്ചതിന് ശേഷം ഞാൻ ഫ്രിഡ്ജിൽ വെക്കില്ല കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഫോണ്ടൻ്റൊക്കെ പെട്ടെന്ന് മെൽറ്റാവും. അതുകൊണ്ട് നമ്മൾ കേക്ക് ഡെലിവറി ചെയ്യാൻ പോകുന്നതിനൊരു 10-20 മിനിറ്റിന് മുൻപ് വേണം നമ്മളിത് ചെയ്ത് വെക്കാനായിട്ട്. സ്പാച്ചുള്ള ഡിസൈൻ ചെയ്തതിന് ശേഷം ഞാൻ പിന്നെ കേക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് ശേഷം പിന്നെ ഡെലിവറി ചെയ്യാൻ പോകുന്നതിന് മുൻപായിട്ടാണ് ഫോണ്ടൻ്റ് വർക്കുകളൊക്കെ ചെയ്യണം. ഞാനത് പറയാനായിട്ട് വിട്ടുപോയി ആ ഒരു സമയത്ത്, ഇപ്പോൾ ഓർത്തപ്പം പറഞ്ഞതാണ് കേട്ടോ. ഇപ്പം ഞാൻ എന്താ ഓരോ ഫോണ്ടൻ്റ് ഇങ്ങനെ വെച്ചിട്ട് മാറ്റി മാറ്റി പ്ലേസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓരോടത്ത് വെച്ചിട്ട് ഞാൻ പിന്നെ അത് മാറ്റി വേറെടുത്ത് ഇങ്ങനെ പ്ലേസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ചെയ്ത് വരുമ്പോഴായിരിക്കും നമുക്ക് ഒരു ഐഡിയ കിട്ടുന്നത്, ഇത് ഇന്നെടുത്ത് വെച്ചാൽ നന്നായിരിക്കും. ചിലപ്പോൾ നമ്മൾ ആദ്യമേ വെച്ചെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഭംഗി ചിലപ്പോൾ നമുക്ക് തോന്നില്ല. അപ്പോൾ ഞാനതിങ്ങനെ നോക്കുകയാണ്, എനിക്കത് ആദ്യമേ വെച്ചെടുത്ത് അങ്ങനെ വെച്ചപ്പോൾ എനിക്ക് അത്ര ഇഷ്ടപ്പെടില്ല. പിന്നെയാണ് ഞാൻ മാറ്റി ആ സ്റ്റാറിൻ്റെ ആ ഒരു ടോപ്പർ മാറ്റി മാറ്റി വെച്ചത്. ഇതെല്ലാവരും അങ്ങനെയാണ് കേട്ടോ, ഫോണ്ടിയുടെ ചെയ്ത് എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയായിരിക്കും. നമ്മൾ ആദ്യമേ ചിലപ്പം വെച്ചിട്ട് നമുക്ക് ഭംഗിയില്ല എന്ന് തോന്നുവാണെങ്കിൽ പിന്നെ നമ്മൾ മാറ്റി വേറെടുത്ത് പ്ലേസ് ചെയ്യും. അത് സ്വാഭാവികമായിട്ട് നടക്കുന്നതാണ്. ഇപ്പം ഞാൻ അവിടെ ഒരു ഗുസ്തി കാണിക്കുന്നതെന്ന് വെച്ചാൽ ഈ ഒരു പേര് വെച്ചത് ഞാൻ എങ്ങനെ വെക്കുമെന്ന് ആലോചിക്കുകയാണ്. അതാണ് അവിടെ ഒരു ഗുസ്തി നടന്നത്. പിന്നെ ഞാൻ കുറച്ച് ഷുഗർ ബീഡ്സും പേൾസൊക്കെ വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചത് ഫുൾ ഒരു വൈറ്റ് റോസ് ആ ഒരു കോമ്പിനേഷൻ ചെയ്യാമെന്നാണ്. അപ്പോൾ എനിക്ക് തോന്നി ഇതുപോലത്തുള്ള ഈ ബ്ലൂവും റോസും കളർ വരുന്നുള്ള ബീഡ്സും കൂടി ഷുഗർ ബീഡ്സും കൂടി എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി വെച്ച് കൊടുത്തപ്പോൾ കുറച്ചും കൂടി ഭംഗിയായിട്ട് എനിക്ക് തോന്നി. പിന്നെ ഇതിൻ്റെ ബാക്കിൽ നമ്മൾ ടോപ്പർ കുത്തിയതിനകത്തൊരു ഹോള് പോലെ കേക്കിൽ കാണുന്നുണ്ട് കേട്ടോ. അത് ഞാൻ ഒരു പേള് വെച്ചിട്ട് അത് ഞാൻ അവിടെ വെച്ച് മറച്ചിട്ടുണ്ട്. അപ്പോൾ അതിപ്പോൾ വീഡിയോയിൽ കാണത്തില്ല, ഞാനത് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കേക്ക് ഡെക്കറേഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഡെക്കറേഷൻ ഇഷ്ടമായോ ഇല്ലയെന്നുള്ളത് താഴെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കണം കേട്ടോ. അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.